നമസ്കാരം. കോട്ടയത്തെ അയർക്കുന്നം ധനലക്ഷ്മി ബാങ്ക് ബ്രാഞ്ചിൽ ലോക്കർ പൊട്ടിച്ച് 125 പവൻ സ്വർണം കവർന്നതായി പരാതി. കോട്ടയം അയർക്കുന്നം സ്വദേശി റോഷ്നി മാത്യു ആണ് പരാതിക്കാരി. ബാങ്ക് മാനേജറുടെ ഒത്താശയോടുകൂടിയാണ് സ്വർണം കവർന്നത് എന്നും പരാതിയിൽ പറയുന്നു. പരാതിയിൽ അയർക്കുന്നം പോലീസ് ബാങ്ക് മാനേജർ ഉൾപ്പെടെ 4 പേരെ പ്രതികളാക്കി പോലീസ് കേസെടുത്തു. റോഷ്നിയുടെ പിതാവ് VI മാത്യുവിന്റെ പേരിൽ ധനലക്ഷ്മി ബാങ്കിൽ ലോക്കർ ഉണ്ടായിരുന്നു. ഈ ലോക്കറിലാണ് റോഷ്നി മാത്യുവിന്റെ സ്വർണം സൂക്ഷിച്ചിരുന്നത്. ഏകദേശം 50 ലക്ഷം രൂപ വില വരുന്ന 125 പവൻ സ്വർണ്ണാഭരണങ്ങളാണ് ലോക്കറിൽ റോഷ്നി സൂക്ഷിച്ചിരുന്നത്. ലോക്കറിന്റെ ഒരു താക്കോൽ റോഷ്നിയുടെ കൈവശമുണ്ടായിരുന്നു. ഇതിനിടെ റോഷ്നിയുടെ പിതാവ് മരിച്ചു. തുടർന്ന് ലോക്കറിന്റെ ഒരു താക്കോൽ തന്റെ കൈവശമുണ്ടെന്നും താൻ വരാതെ ലോക്കർ തുറക്കരുത് എന്നും റോഷ്നി ബാങ്ക് മാനേജറായ BM അനീഷിനെ അറിയിച്ചു. നേരിട്ട് കണ്ടും ഫോൺ മുഖേനയും ലീഗൽ നോട്ടീസ് അയച്ചും ഇക്കാര്യങ്ങൾ ബാങ്ക് മാനേജറെ അറിയിച്ചിരുന്നുവെന്നാണ് റോഷ്നി വ്യക്തമാക്കുന്നത്. എന്നാൽ ലോക്കർ തുറക്കണമെന്നാവശ്യപ്പെട്ട് റോഷ്നിയുടെ സഹോദരി രഞ്ജിനി മാത്യുവും ഭർത്താവ് ബിമൽ മാത്യുവും ബാങ്ക് മാനേജറെ സമീപിക്കുകയായിരുന്നു എന്നാണ് വിവരം. മാനേജറെ സ്വാധീനിച്ച് രഞ്ജിനി മാത്യുവും ബിമൽ മാത്യുവും ബാങ്ക് മാനേജറെ കൊണ്ട് ലോക്കർ പൊട്ടിച്ചു എന്നാണ് പരാതിയിലുള്ളത്. തുടർന്ന് തന്റെ 125 പവൻ സ്വർണം ഇവർ അപഹരിച്ചു എന്നാണ് റോഷ്നിയുടെ പരാതിയിൽ പറയുന്നത്. വ്യാജരേഖകൾ ഉണ്ടാക്കിയാണ് ലോക്കർ പൊട്ടിച്ചത് എന്നും റോഷ്നിയുടെ പരാതിയിലുണ്ട്. ലോക്കറിന്റെ താക്കോൽ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ് വ്യാജരേഖകൾ ഉണ്ടാക്കിയത് എന്നാണ് ആരോപണം ഉയർന്നിട്ടുള്ളത്. ലോക്കർ പൊട്ടിക്കുന്ന വിവരം ബാങ്ക് മാനേജർ റോഷ്നിയെ അറിയിച്ചില്ല. സ്വർണം അപഹരിച്ച ശേഷം ലോക്കർ രഞ്ജിനി മാത്യുവിന്റെയും അമ്മ റോയമ്മ മാത്യുവിന്റെയും പേരിലേക്ക് മാറ്റി. 20 വർഷത്തോളം വിദേശത്ത് ജോലി ചെയ്ത വകയിലും വിവാഹ സമ്മാനമായി കിട്ടിയതും ഉൾപ്പെടെ 125 പവനാണ് അപഹരിക്കപ്പെട്ടത് എന്ന് റോഷ്നിയുടെ പരാതിയിൽ പറയുന്നുണ്ട്. ലോക്കർ പൊട്ടിച്ച് സ്വർണം എടുത്തുകൊണ്ടുപോയ വിവരം അറിഞ്ഞ് റോഷ്നി അയർക്കുന്നം പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടു. തുടർന്ന് രഞ്ജിനി മാത്യു, ബിമൽ മാത്യു, റോയമ്മ മാത്യു, ധനലക്ഷ്മി ബാങ്ക് മാനേജറായ VM അനീഷ് എന്നിവരെ പ്രതികളാക്കി അയർക്കുന്നം പോലീസ് കേസെടുത്ത് FIR ഇട്ടു. ഈ വർഷം May മാസം 10-ാം തീയതിയാണ് FIR ഇട്ടിട്ടുള്ളത്. എന്നാൽ FIR ഇട്ട് 4 മാസം കഴിഞ്ഞിട്ടും നഷ്ടപ്പെട്ട സ്വർണം വീണ്ടെടുക്കാനോ പ്രതികളെ പിടികൂടാനോ അയർക്കുന്നം പോലീസ് തയ്യാറായിട്ടില്ല എന്നും റോഷ്നി മാത്യു പറയുന്നു. തുടർന്ന് ഇവർ DGPക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകി. പരാതി പരിഗണിച്ച മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടിയന്തര പരിഗണന നൽകി കേസ് കൈകാര്യം ചെയ്യണമെന്ന് അയർക്കുന്നം പോലീസിന് നിർദ്ദേശവും നൽകി. എന്നിട്ടും കേസിൽ ഇടപെടാൻ അയർക്കുന്നം പോലീസ് തയ്യാറായില്ല എന്നാണ് റോഷ്നി പറയുന്നത്. പ്രതികൾ പോലീസിനെ സ്വാധീനിച്ചുവെന്നും ആക്ഷേപമുയർത്തുന്നുണ്ട്. ധനലക്ഷ്മി ബാങ്ക് മാനേജർ ലോക്കർ പൊട്ടിച്ചത് റിസർവ് ബാങ്കിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് എന്നും റോഷ്നി പരാതിപ്പെടുന്നു. റിസർവ് ബാങ്ക് നിയമപ്രകാരം ലോക്കറിന്റെ താക്കോൽ ആരുടെയെങ്കിലും കൈവശമുണ്ടെങ്കിൽ ലോക്കർ തകർക്കാൻ പാടില്ല. ഇത്തരത്തിൽ നിരവധി നിയമ ലംഘനങ്ങളാണ് ധനലക്ഷ്മി ബാങ്ക് മാനേജർ നടത്തിയിട്ടുള്ളത് എന്നും റോഷ്നി പരാതിപ്പെടുന്നു. പ്രതികൾ നൽകുന്ന വ്യാജരേഖകൾക്ക് മുൻതൂക്കം കൊടുക്കുകയാണ് അയർക്കുന്നം പോലീസ് എന്നും റോഷ്നി ആരോപിച്ചു. ഏറ്റവും ഒടുവിൽ കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി കൊടുത്ത് കാത്തിരിക്കുകയാണ് റോഷ്നിയും കുടുംബവും. അതിനിടെ കേസിൽ പ്രതിയായ ധനലക്ഷ്മി ബാങ്ക് മാനേജർ VM അനീഷിനെ പത്തനംതിട്ടയിലേക്ക് ബാങ്ക് സ്ഥലം മാറ്റിയിരുന്നു.